പ്രവാസിവേ, എല്ലാവർക്കും പ്രവാസിവേ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഹലോ സുഹൃത്തുക്കളെ, ആദ്യം നമ്മുടെ കമ്പനിയുടെ MD മിസ്റ്റർ നിഷാദ് എന്ന് പറയുന്ന ആ വ്യക്തി നമുക്ക് അപ്ഡേഷനും കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ തന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പല കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ കമ്പനി മാറിയത്. ഇത്രയും ജനങ്ങൾ ഈ കമ്പനിയിൽ വിശ്വാസം അർപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് വന്ന് MD തന്നെ നേരിട്ട് വന്ന് തന്നിരുന്നു. പല ലീഡർമാരുടെയും മറ്റാളുകളുടെയും വാക്കുകളേക്കാൾ കൂടുതൽ MDയുടെ വാക്കുകളായത് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ MDയുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് പല ദിവസങ്ങളിൽ പല രാത്രികളിലും ഉറക്കമൊഴിച്ച് കാത്തിരുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം പേരും. പക്ഷേ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ആ ടൈമിലും ഇപ്പോൾ MDയെ കാണാനില്ല. നിഷാദ് എന്ന വ്യക്തി ഇവിടെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇപ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. പല ലീഡർമാരോട് ചോദിക്കുമ്പോഴും പലരും കൈമലർത്തുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. കോടികളാണ് ഇൻവെസ്റ്റ് ചെയ്ത പലരും ഉണ്ട്, കോടികൾ വരെ ഇൻവെസ്റ്റ് ചെയ്ത പലരും ഉണ്ട്, പല വ്യവസായികൾ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മിനിമം ഇൻവെസ്റ്റ് ചെയ്ത പാവപ്പെട്ട ആളുകളും ഈ ഒരു എല്ലാ ട്രേഡിംഗ് മോഡ്സ് കോയിൻ കമ്പനിയിലുണ്ട്. അപ്പോൾ നിഷാദിൻ്റെ അപ്ഡേഷന് കാര്യങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. എന്താകുമെന്ന് അറിയുന്നില്ല. അതുപോലെ തന്നെ അതിനിടയിൽ ഒരുപാട് ന്യൂസുകൾ, ഫേക്ക് ന്യൂസുകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നിഷാദ് നാട്ടിലില്ല, നിഷാദ് മുങ്ങി എന്ന് വരെയാണ് അതിൽ പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയുന്നില്ല. എങ്കിൽ പോലും നിഷാദിൻ്റെ ഒരു അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ, നിഷാദിൻ്റെ ഒരു വോയിസ് കിട്ടുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്നതാണ് ഇപ്പോൾ ഒരു കാരണം. അദ്ദേഹത്തോടുള്ള വിശ്വാസം ഇപ്പോഴും ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുതിയൊരു അപ്ഡേഷനോ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അവർ കാത്തിരിക്കുന്നത്. എന്തായാലും പറഞ്ഞ സമയം 4-ാം തീയതി തരുമെന്ന് പറഞ്ഞ് അതിൽ 20 ദിവസം കൂടി സമയം ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ 24 പറഞ്ഞ ഒരു സമയം 24-ാം തീയതി നമുക്കറിയാം. 24-25 ആ ദിവസങ്ങളിൽ നമുക്കറിയാം ഇനി എങ്ങോട്ട് കമ്പനിയുടെ കാര്യങ്ങളെല്ലാം. നമുക്ക് വെയിറ്റ് ചെയ്യാല്ലാണ്ട് നിവർത്തില്ല, വെയിറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാഷാണ്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടണം, അത് ഏത് രീതിയിലാണെങ്കിലും. ഇപ്പോൾ കമ്പനി ROI തരുന്നില്ല, ക്യാപിറ്റൽ എമൗണ്ട് കുറച്ചുള്ളൂ തരുന്നുവെങ്കിൽ പോലും നമുക്ക് അത് മേടിക്കില്ലാണ്ട് നിവർത്തിയില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ക്ഷമിച്ചും സഹിച്ചും നിൽക്കുക എന്നല്ലാണ്ട് വേറെ നിവർത്തിയില്ല.